സ്നേഹം പൊതിച്ചോറായപ്പോൾ എണ്ണത്തിൽ കുറവാണിവർ. ഇല്ലായ്മകൾക്ക് ഒട്ടും കുറവുമില്ല. പക്ഷേ ക്രിസ്തുവിശ്വാസം മാത്രം മൂലധനമാക്കി ഇവർ രംഗത്തിറങ്ങിയപ്പോൾ അനുദിനം വിശപ്പടക്കാനാകുന്നത് 300-ൽ പരം പേർക്കാണ്. വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലാണ് കോവിഡ് മഹാമാരി മൂലം പട്ടിണിയുടെ പിടിയിലായ തെരുവ് മക്കൾ മുതൽ ചെറുകിട ജോലിക്കാർക്ക് വരെയുള്ളവർക്ക് കത്തോലിക്ക കൂട്ടായ്മയുടെ അന്നദാന പദ്ധതി അനുഗ്രഹമാകുന്നത്. മോസ്റ്റ് ഹോളി റെഡീമർ സന്യാസ സമൂഹാംഗമായ ഫാദർ ജോസഫ് എൽ ക്വാങ് യുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹോച്ചിമിൻ സിറ്റിയിൽ ആഴ്ചയിൽ 3 ദിവസം ഭക്ഷണം ലഭ്യമാക്കുന്നത്. കൂടാതെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരെയും ബന്ധുജനങ്ങളില്ലാത്ത വൃദ്ധരെയും അനാഥരെയും സംരക്ഷിക്കുന്ന കേന്ദ്രവും ഇവർ ഒരുക്കിയിട്ടുണ്ട്. പാവപ്പെട്ടവർക്കായി സൗജന്യ ഭക്ഷണവും പരിചരണവും വർഷങ്ങളായി ലഭ്യമാക്കുന്നുണ്ടെങ്കിലും മഹാമാരി മൂലം ക്ലേശങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുകയായിരുന്നുവെന്ന് സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു. വരുമാനം നിലച്ച തെരുവ് കച്ചവടക്കാർ, ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഭക്ഷണ വിതരണം വലിയ സഹായകമാകുന്നുണ്ടെന്നും സംഘാംഗങ്ങൾ വ്യക്തമാക്കി. സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണവും ഉദാരമതികളുടെ സാമ്പത്തിക പിന്തുണയുമാണ് ഭക്ഷ്യപദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഫാദർ ജോസഫ് പറഞ്ഞു. ഏതായാലും കോവിഡ് ഉയർത്തുന്ന വെല്ലുവിളിയിൽ ജീവിതം പ്രതിസന്ധിയിലായവർക്ക് വലിയൊരു ആശ്വാസമാവുകയാണ് ഹോച്ചിമിൻ സിറ്റിയിലെ ഈ ക്രൈസ്തവ കൂട്ടായ്മ.